ടൈപ്പ് ഓഫ് സിനിമ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ജോജു ആണ് ഫുൾ ടൈം, ഫുൾ ജോജു ആണ്. പിന്നെ ടെക്നിക്കലായിട്ട് വേണുവിൻ്റെ നല്ല വർക്കാണ്. വേണു നല്ലപോലെ ക്യാമറ ചെയ്തിട്ടുണ്ട്. പഴയ വേണു ഒരു വൺ ടൈം വാച്ച് മൂവി ഒന്ന് കാണാം. പുലിമട എന്ന ചിത്രം തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയൊരു മികച്ച ചിത്രമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ ജോജു ജോർജ് എന്ന നടൻ്റെ പെർഫോമൻസ്. വളരെ ഉഗ്രനായിട്ടുള്ളൊരു പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. 2023 ഒരു വർഷമെടുക്കുമ്പോൾ, മലയാള സിനിമയുടെ കണക്കെടുക്കുമ്പോൾ, ഒരു അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും മികച്ച രീതിയിൽ അഭിനയിച്ച അഭിനേതാവ്, അത് വിരലെണ്ണാവുന്നതിൽ ഒരാൾ നമ്മുടെ ജോജു ജോർജ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എടുത്തു പറയാം. കാരണം അത്രയും മികച്ചൊരു പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ നല്ലൊരു ഡയറക്ഷൻ, കെ സാജൻ്റെ ഒരു നല്ലൊരു വമ്പൻ തിരിച്ചുവരവ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെമ്പം വിനോദ്, അതേപോലെ തന്നെ ഐശ്വര്യ രാജേഷ്, പിന്നെ നമ്മുടെ ലിജോ മോള്, പിന്നെ ജാഫർ ഇടുക്കി, ജിയോ ബേബി, ജോണി ആൻ്റണി, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പേരെടുത്ത് പറയാൻ പറ്റാതെങ്കിലും അവരെല്ലാവരും നല്ല മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ ജോജു ജോർജ് എന്ന ആ നടൻ്റെ പെർഫോമൻസാണ്. ഒരു ഒറ്റയാൾ പ്രകടനമെന്ന് തന്നെ പറയാം. കാരണം അത്രയും മികച്ചൊരു അവതരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കാണാൻ പറ്റിയ ഒരു മികച്ച ചിത്രമാണ് പുലിമട. ഇപ്പോൾ കഴിഞ്ഞിടക്കിറങ്ങിയ ജോജു ജോർജിനും ജോസഫിനും നമ്മുടെ സോളമൻ്റെ തേനീച്ചകൾ ഇരട്ടയിന് സിനിമകൾക്ക് ശേഷം അതിസാഹസികമായിട്ടൊരു തിരിച്ചുവരികയാണ് തന്നെയാണ് ഈ സിനിമ. ജോജു ജോർജിൻ്റെ കരിയർ ബെസ്റ്റ് സിനിമയിൽ ഒന്ന് തന്നെയായിരിക്കും പുലിമട. കാരണം അത്രയ്ക്ക് നല്ല മേക്കിംഗ് ആണ്, എ കെ സജൻ്റെ മികച്ച ഡയറക്ഷൻ എന്ന് തന്നെ പറയാം. പിന്നെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറഞ്ഞാണ്. പിന്നെ പാട്ടുകൾ തന്നെ പുതുമ നിറഞ്ഞ പാട്ടുകളാണ്. ഇതിൽ ലാഗൊന്നും തന്നെ ഇല്ല, കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുണ്ട്. പക്ഷേ എങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മെസ്സേജ് ഉള്ള സിനിമയാണ്. കാരണം ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടും ജീവിതത്തിൽ വിവാഹം നടക്കാത്ത ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പ്രശ്നങ്ങളെ ആസ്പദമാക്കിയാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. ഇത് മെസ്സേജ് ഇല്ലാത്ത സിനിമയല്ല. അപ്പോൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വിൻസെന്റ് എന്ന ഒരു സാഹസികം നിറഞ്ഞൊരു കഥാപാത്രമായിട്ട് നമ്മുടെ ജോജു ജോർജിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു വൺ മാൻ ഷോ തന്നെയാണ്. പിന്നെ ഐശ്വര്യ രാജേഷിൻ്റെ മികച്ചൊരു അൾട്ടിമേറ്റ് പെർഫോമൻസ് തന്നെയാണ്. നമ്മുടെ ജോമോൻ്റെ സവിശേഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഐശ്വര്യ രാജേഷ് മലയാളത്തിലേക്കുള്ള ഒരു തിരിച്ചു വരവാണ്. അപ്പോൾ റേറ്റിംഗ് ഒരു 5/4 കൊടുക്കുക. ഇല്ല, കഥ എന്ന് പറഞ്ഞത് കൺഫ്യൂഷൻ പറഞ്ഞൊരു കഥയാണ്. ആ സംഭവം അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല.